ആലുവയിലെ പത്മസരോവരം വീട്ടിൽ നിന്ന് ദിലീപ് പോലീസ് ക്ലബിലേക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി പോവുകയാണ്. കേസിലെ നടിയെ ആക്രമിച്ച കേസിലെ എട്ടാം പ്രതിയാണ്. കേസിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് ചോദ്യം ചെയ്യൽ. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ പുതിയ തെളിവുകളുടെ വെളിച്ചത്തിലാണ് ദിലീപിനെ ചോദ്യം ചെയ്തത്. നടിയെ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ ദിലീപിന്റെ കയ്യിലുണ്ടെന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ. ആ ദൃശ്യങ്ങൾ ദിലീപിന്റെ കൈവശമുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ക്രൈംബ്രാഞ്ചിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്തായാലും ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. ദിലീപ് ഇപ്പോൾ പോലീസ് ക്ലബിലേക്ക് പോവുകയാണ്. ആലുവ പോലീസ് ക്ലബിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകുക എന്നാണ് മനസ്സിലാകുന്നത്. ഐ ജി ശ്രീജിത്ത് അടക്കം ചോദ്യം ചെയ്യലിന്റെ ഭാഗമാകും. ആലുവ പോലീസ് ക്ലബിന് മുന്നിൽ നിന്ന് ബിനിലുണ്ട് വിവരങ്ങളുമായി. ബിനിൽ അരമണിക്കൂർ സാവകാശം തേടിയിരുന്നതായി ഇപ്പോൾ വീട്ടിൽ നിന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ദിലീപ്. എത്രത്തോളം നിർണായകമാണ് ഇന്ന് അന്വേഷണ സംഘത്തെയും ദിലീപിനെയും സംബന്ധിച്ച് ഇന്നത്തെ ചോദ്യം ചെയ്യൽ ബിനിൽ? ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ ചോദ്യം ചെയ്യൽ. ദിലീപ് ഈ ചോദ്യം ചെയ്യലിനായി ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിൽ ഹാജരായിരിക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നടിയെ ആക്രമിച്ച കേസിൻ്റെ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ദിലീപിനെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. 11 മണിക്കാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നേരത്തെ നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ അരമണിക്കൂർ സാവകാശം ദിലീപ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 11:30 ദിലീപ് ആലുവ പോലീസ് ക്ലബിൽ എത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസ് മായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായക ഘട്ടത്തിലേക്ക് അതിൻ്റെ അന്വേഷണം കടക്കുമ്പോഴാണ് ദിലീപിനെ ചോദ്യം ചെയ്യാനായി പ്രത്യേക അന്വേഷണ സംഘം വിളിപ്പിച്ചിരിക്കുന്നത്. ഏപ്രിൽ 14 വരെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കേസിലെ തുടരന്വേഷണം പൂർത്തീകരിക്കാൻ ഇപ്പോൾ ഹൈക്കോടതി സമയം അനുവദിച്ചിരിക്കുന്നത്. ആ സമയപരിധിക്കകം തന്നെ ഇതിൻ്റെ അന്വേഷണം പൂർത്തീകരിക്കാനുള്ള ഒരു പരമാവധി ശ്രമമാണ് ഇപ്പോൾ പോലീസിൻ്റെ ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്ത് നിന്നുള്ളത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഇനിയും ലഭിക്കാനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ വേണ്ടി വരുമെന്ന സൂചനകളുമുണ്ട്. എന്തായാലും കോടതിയിൽ കൂടുതൽ സമയം ആവശ്യമാണ് എങ്കിൽ അത് കോടതിയെ അറിയിച്ച് കൂടുതൽ സമയം ഈ അന്വേഷണത്തിന് പോലീസിന് തേടേണ്ടി വരും. അത്തരത്തിലൊരു അപേക്ഷയുമായി കോടതിയിലെത്തിയാൽ മതിയായ കാരണം കൂടി കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും. ആ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ദിലീപിൻ്റെ നിർണായകമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണുള്ളത്. 1, ദിലീപും പൾസർ സുനിയുമായുള്ള അടുത്ത ബന്ധമാണ്. ദിലീപ് നേരത്തെ നിഷേധിച്ചിരിക്കുന്ന വസ്തുതയാണ് തനിക്ക് പൾസർ സുനിയെ അറിയില്ല എന്ന ദിലീപിൻ്റെ ഉറച്ച നിലപാടാണ് ഈ കേസിൽ ദിലീപിൻ്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയത്. കാരണം വ്യത്യസ്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിൻ്റെ അറസ്റ്റിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം പോകുന്ന സാഹചര്യം തന്നെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധം തന്നെയാണ് ഈ കേസിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വസ്തുത. ആ ബന്ധം സൂചിപ്പിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് ബാലചന്ദ്രകുമാർ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബാലചന്ദ്രകുമാറിൻ്റെ മൊഴിയുടെ ഭാഗമായിട്ടുണ്ട്. അത് 1, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണ ദൃശ്യങ്ങൾ ജാമ്യത്തിലിറങ്ങിയ ശേഷം ദിലീപിൻ്റെ കൈവശമെത്തിയെന്ന ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലാണ്. ആ ദൃശ്യങ്ങൾ ദിലീപും ബന്ധുക്കളും കാണുന്ന ഘട്ടത്തിൽ താൻ ആ വീട്ടിലുണ്ടായിരുന്നു. ആലുവയിലെ ദിലീപിൻ്റെ വീടായ ആലുവ പത്മസരോവരത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണഘട്ടത്തിൽ സാക്ഷികളെ കൂറുമാറ്റാനായി പണം മുടക്കി എന്ന വെളിപ്പെടുത്തലാണ്. ഈ 3 കാര്യങ്ങളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണം പൂർത്തീകരിക്കുന്നതിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ദിലീപ് അടക്കമുള്ളവരുടെ ചോദ്യം ചെയ്യലിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ദിലീപിനെ പ്രധാനമായും ചോദ്യം ചെയ്യുന്നത് ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും. പൾസർ സുനിയുമായിട്ടുള്ള ബന്ധം, അതോടൊപ്പം തന്നെ ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലിന് ശേഷം ലഭിച്ചിരിക്കുന്ന കൂടുതൽ തെളിവുകൾ. ഏതാണ്ട് 10-ലധികം ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകളാണ് ദിലീപിൻ്റെയും കൂട്ടുപ്രതികളുടെയും കൈകളിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തത്. അതിൽ 9 മൊബൈൽ ഫോണുകളുണ്ട്, ഐപാഡുണ്ട്, അത്തരത്തിൽ 12-ലധികം ഗാഡ്ജറ്റ്സുകളുണ്ട്. ആ ഗാഡ്ജറ്റുകളുടെ ശാസ്ത്രീയ പരിശോധനയുടെ ഫലം വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദിലീപും അഭിഭാഷകരും അടക്കം ചേർന്ന് ഹൈക്കോടതിയിൽ ഈ മൊബൈൽ ഫോണുകൾ ഹാജരാക്കുന്നതിന് മുൻപ് അതിലെ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അത്തരത്തിൽ വളരെ വിശദമായ വിവരങ്ങളിലുള്ള ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട്
ഉണ്ടാകാൻ പോകുന്നത്. ഈ കേസിലെ തുടരന്വേഷണം, നിർണായകമായ തുടരന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിന് ക്രൈംബ്രാഞ്ച് മേധാവി ADGP എസ് ശ്രീജിത്ത് നേതൃത്വം നൽകും. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ആലുവ പോലീസ് ക്ലബിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിലെ മറ്റ് മുഴുവൻ അംഗങ്ങളുമുണ്ട്. IG KP ഫിലിപ്പ്, അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് SPമാരായ KS സുദർശൻ, MJ സോജൻ, അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ബൈജു പൗലോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ കേസിലെ ചോദ്യം ചെയ്യൽ നടക്കുക. ദിലീപിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഈ ശാസ്ത്രീയ പരിശോധനയിലൂടെ ലഭ്യമായ വിവരങ്ങളടക്കം വച്ചുകൊണ്ട് പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും ഉണ്ടാകുക. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ ദിലീപിനെ നേരത്തെ ജാമ്യത്തിൽ ഉള്ള ആളാണ്. അറസ്റ്റ് ചെയ്ത ശേഷം ദിലീപിന് 86 ദിവസത്തെ ജയിൽവാസം ഉണ്ടായിരുന്നു. അതിനുശേഷം ഹൈക്കോടതി ജാമ്യം അനുവദിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായോ തുടരന്വേഷണത്തിന്റെ ഭാഗമായോ ദിലീപ് ഒരു അറസ്റ്റ് ഭയക്കുന്നില്ല. ആ സാഹചര്യത്തിൽ ദിലീപ് ഈ കേസിന്റെ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കും എന്നതാണ് സംശയമുണ്ട്. അന്വേഷണ സംഘത്തിന് കയ്യിലുള്ളത് April 15 മുൻപ് ഈ തുടരന്വേഷണം പൂർത്തിയാക്കണം. അപ്പോൾ ദിലീപിന്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം അത് വളരെ നിർണായകമാണ്. ഈ മുൻകൂർ ജാമ്യം ലഭിച്ചത് കൊണ്ട് തന്നെ എത്രത്തോളം അന്വേഷണവുമായി ദിലീപ് സഹകരിക്കും, എത്രത്തോളം ചോദ്യങ്ങൾക്ക് മറുപടി കൃത്യമായി നൽകും, അതൊരു വലിയ കാര്യമാണ്. അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് ആ ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. സഹകരിച്ചാൽ മാത്രമേ അന്വേഷണം തുടരന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. സ്വാഭാവികമായും അത്തരത്തിൽ ഈ അന്വേഷണവുമായി ദിലീപ് സഹകരിക്കാത്തൊരു സാഹചര്യമുണ്ടായാൽ കേസിൽ ഈ തുടരന്വേഷണത്തിൽ കൂടുതൽ തെളിവ് ശേഖരിക്കാനായി അന്വേഷണം പൂർത്തീകരിക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെയാണ് ദിലീപിന്റെ ഈ ഫോണുകളിലെ വിവരങ്ങൾ നശിപ്പിക്കുന്നതിന് സാങ്കേതിക സഹായം നൽകിയ കോഴിക്കോട് സ്വദേശിയായ സായി ശങ്കറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ക്രൈംബ്രാഞ്ചിന്റെ നീക്കം പാളിയിരിക്കുകയാണ്. പലവട്ടം വിളിപ്പിച്ചിട്ടും സായി ശങ്കർ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായില്ല, ഒളിവിൽ പോവുകയായിരുന്നു. ഇതിനിടയിൽ ക്രൈംബ്രാഞ്ച് തന്നെ പീഡിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതിയിൽ ഹർജി നൽകി. പിന്നാലെ മുൻകൂർ ജാമ്യഹർജിയുമായി സായി ശങ്കർ ഹൈക്കോടതിയിലെത്തി. നിരവധി തട്ടിപ്പ് കേസുകളിലെ പ്രതി കൂടിയാണ് സായി ശങ്കർ. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായാൽ മറ്റ് കേസുകളിലുള്ള അറസ്റ്റാണ് സായി ശങ്കർ ഭയക്കുന്നത്. പക്ഷേ സായി ശങ്കറുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ വിവരങ്ങൾ ഇതിനോടകം ക്രൈംബ്രാഞ്ചിന്റെ കൈവശമുണ്ട്. ആ തെളിവുകൾ അടക്കം വെച്ചുകൊണ്ടായിരിക്കും ദിലീപിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുക. തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും ഉണ്ടാകുക. കാരണം ഇതുവരെ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ, അത് ശാസ്ത്രീയ പരിശോധനയിലൂടെ മൊബൈൽ ഫോണുകളുടെ പരിശോധനയ്ക്ക് ശേഷം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുണ്ട്. ആ വിവരങ്ങൾ വച്ചുകൊണ്ട് തന്നെയുള്ള ഒരു അന്വേഷണവും ചോദ്യം ചെയ്യലും തന്നെയായിരിക്കും ഉണ്ടാകുക. അതിൽ ദിലീപ് നിഷേധിക്കുന്ന വസ്തുതകളുണ്ടാകാം. പക്ഷേ ദിലീപ് ചില കാര്യങ്ങൾ നിഷേധിച്ചാൽ പോലും തന്നെ അക്കാര്യങ്ങളിൽ ശാസ്ത്രീയമായി ഇപ്പോൾ കൈവശമുള്ള തെളിവുകൾ ഈ കേസിൻ്റെ തുടരന്വേഷണത്തിൽ നിർണായകമായി മാറുകയും ചെയ്യും. കാരണം കേസിലെ 8th പ്രതിയാണ് ദിലീപ്. ഒരു പ്രതി നൽകുന്ന മൊഴിക്ക് കേസിൽ വളരെ വലിയ പ്രാധാന്യമൊന്നുമില്ല. മറ്റ് തെളിവുകൾ, അതായത് അന്വേഷണത്തിലൂടെ അന്വേഷണ സംഘം ശേഖരിക്കുന്ന മറ്റ് തെളിവുകൾക്കാണ് പ്രാധാന്യം. പക്ഷേ പ്രതിയെ സംബന്ധിച്ചിടത്തോളം പ്രതി നൽകുന്ന ചില വിവരങ്ങൾ, ആ പ്രതി നിഷേധിക്കുന്ന വിവരങ്ങൾ പോലും ഈ അന്വേഷണത്തിൽ ചിലപ്പോൾ തെളിവുകളായി മാറുന്നൊരു സാഹചര്യം ഉണ്ടാകാം. കാരണം കഴിഞ്ഞ തവണ പൾസർ സുനിയുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം സംബന്ധിച്ച ചോദ്യത്തിന് തനിക്ക് പൾസർ സുനിയെ അറിയാനേ പാടില്ല എന്നൊരു മറുപടിയായിരുന്നു ഈ നടിയെ ആക്രമിച്ച കേസിൽ ഏറ്റവും സുപ്രധാനമായ ചോദ്യം ചെയ്യൽ നടന്ന വേളയിൽ ദിലീപ് അന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മറുപടി. ആ മറുപടിയാണ് ദിലീപിന്റെ അറസ്റ്റിലേക്കടക്കം കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമുണ്ടായത്. അന്ന് ആലുവ പോലീസ് ക്ലബിൽ തന്നെയായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത്. അമ്മയുടെ നിർണായകമായ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിൻ്റെ ആ ദിവസമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്ന് ദിലീപിന്റെ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഏതാണ്ട് 13 മണിക്കൂറോളം ആ ചോദ്യം ചെയ്യൽ നീണ്ടുപോയി. അന്ന് രാത്രി 1 മണി വരെ ആ ചോദ്യം ചെയ്യൽ നീണ്ടുപോയ ഘട്ടത്തിൽ അന്ന് ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കളായ നാദിർഷയും സിദ്ദിഖും അടക്കമുള്ളവർ ഈ ആലുവ പോലീസ് ക്ലബിലേക്ക് എത്തുന്നതടക്കമുള്ള തരത്തിലുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. ദിലീപിനെ അനന്തമായി ഈ ചോദ്യം ചെയ്യൽ നീണ്ടുപോകുന്നത് സാഹചര്യത്തിലായിരുന്നു അമ്മ ഭാരവാഹികൾ അടക്കം ഇങ്ങോട്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. അത്തരത്തിൽ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുമൊക്കെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ആലുവ പോലീസ് ക്ലബ്. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങളും നടന്നിട്ടുള്ളത് ഈ ആലുവ പോലീസ് ക്ലബിലാണ്. ആ ആലുവ പോലീസ് ക്ലബിലേക്കാണ് വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന് ഒരു ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകേണ്ടി വന്നിരിക്കുന്നത്. മറ്റൊരു നിർണായകമായ ഒരു കാര്യമുണ്ട്. നമുക്കറിയാം സംവിധായകനായ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലാണ് ഈ തുടരന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പ്രധാനമാണ് ഈ സായി ശങ്കറുടെ മൊഴി എന്ന് പറയുന്നത്. അതായത് വിചാരണ കോടതി രേഖകളും ഉണ്ട് ഈ നശിപ്പിച്ച വിവരങ്ങളിൽ എന്ന സായി ശങ്കറിന്റെ മൊഴി. ഒരിക്കലും പുറത്തു പോകാൻ പാടില്ലാത്ത കോടതി രേഖകളാണ് ഇതെന്ന് അഭിഭാഷകൻ പറഞ്ഞതെന്നും സായി ശങ്കറിന്റെ മൊഴിയുണ്ട്. ഈ സായി ശങ്കറിന്റെ മൊഴി കൂടി ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ ഉണ്ടാകുമോ? Yes.
സായി ശങ്കർ ഔദ്യോഗികമായുള്ള ചോദ്യം ചെയ്യലിനാണ് ഹാജരാവാതിരുന്നത്. പക്ഷേ സായി ശങ്കർ മുൻപ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ എത്തിയിരുന്നു. ആ ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് സായി ശങ്കർ നൽകിയിരിക്കുന്ന ചില സുപ്രധാനമായ വിവരങ്ങളുണ്ട്. ആ വിവരങ്ങൾ ഈ കേസിൽ ഏറ്റവും നിർണായകമാണ്. ആ വിവരങ്ങളിലാണ് ഇത്തരത്തിൽ കോടതിയിൽ നിന്നുള്ള ചില രേഖകളടക്കം നശിപ്പിക്കാനായി തന്നോട് ആവശ്യപ്പെട്ടു എന്നത് സായി ശങ്കർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ദിലീപ് മറുപടി നൽകേണ്ടി വരും. സായി ശങ്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അഭിഭാഷകരെ ഫോണിലെ വിവരങ്ങൾ നീക്കം ചെയ്യാൻ ഏൽപ്പിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ വിശദീകരണം ഇന്ന് ദിലീപിന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നൽകേണ്ടി വരും. ഇതടക്കം പരിഗണിച്ച ശേഷമായിരിക്കും തുടരന്വേഷണത്തിലെ അടുത്ത നീക്കം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുക. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ദിലീപിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകാനുള്ള സാധ്യതകൾ കുറവാണ്. പുതിയ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നാൽ ഇനിയും ദിലീപിനെ ക്രൈംബ്രാഞ്ച് വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്.